ചിച്ചാരിക്കടവുകാരുടെ ചിരകാല സ്വപ്നം പൂവണിയുന്ന സുദിനം ഇതാ ഇതാ. സുഹൃത്തുക്കളെ, വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന ചിച്ചാരിക്കടവിലെ ഏക സിനിമ തിയേറ്റർ ലക്ഷ്മി ടാക്കീസ് എന്ന പേരിൽ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയാണ്. ലക്ഷ്മി ടാക്കീസിന്റെ നയന മനോഹരമായ വെള്ളിത്തിരയിൽ പ്രദർശനത്തിനെത്തുന്ന പ്രഥമ ചിത്രം ഇതാ കുമാര സംഭവം, പുണ്യ പുരാണ മഹാസംഭവം, ആബാലവൃദ്ധം ജനങ്ങളെ ഭക്തിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ പിടിച്ചിരുത്തുന്ന സംഭവം കുമാര സംഭവം, കൈലാസത്തെ കിടുകിട വിറപ്പിച്ച പരമശിവന്റെ കണ്ണുനീരിൽ കുതിർന്ന കഥന കാവ്യം, ആരാണ് ഗംഗ, എന്തിനാണ് പാർവതി പൊട്ടിത്തെറിച്ചത്, ദക്ഷന്റെ മനസ്ഥിതി എന്താണ്, ഇതിന്റെ ഉത്തരം കാണുവാൻ ചിറ്റാരിക്കടവ് ലക്ഷ്മി തിയേറ്ററിൽ നിങ്ങൾ വരിക. ദിവസേന 3 പ്രദർശനങ്ങൾ, 2:30, 6:30, 9:30. കുമാര സംഭവം, കുമാരന്മാരുടെയും കുമാരിമാരുടെയും സംഭവം കുമാര സംഭവം. ദിവസേന നിർത്ത് നിർത്ത് നിർത്ത്. കുറെ ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ടല്ലോ, ഇവിടെ പറഞ്ഞാൽ കളക്ഷൻ കിട്ടും. കൈലാസത്തിലെ ഹിമവത്സാനുക്കളിൽ പാർവതിയും പരമശിവനും ചേർന്നൊരുക്കുന്ന പ്രണയരംഗങ്ങൾ, പ്രേക്ഷകരെ കുടുകുട പൊട്ടിച്ചിരിപ്പിക്കുന്ന ഹാസ്യരംഗങ്ങൾ. ഒരാളോട് മരിച്ചു കിടക്കുന്നു, അപ്പോഴവന്റെ വിട്ടോടാ. ചിച്ചാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ കുമാര സംഭവം, ദിവസേന 3 പ്രദർശനങ്ങൾ. റാഞ്ചി, എന്താ മുതലാളി? ആ ഭാസ്കരൻ കള്ളുമായിട്ട് വരുമ്പോ 100 കൊടുത്തേക്കണം. ഓ, ഞാൻ ഇന്നിനി ഇങ്ങോട്ട് വരലുണ്ടാവില്ല, ഒരുപാട് ഭാഗങ്ങൾ കവർ ചെയ്യാനുണ്ടാണ്. ആ നീ മുങ്ങി കളയരുത്. ശരി, ആദ്യത്തെ ഷോ ഫുള്ളായല്ലേ, നാണക്കെട് കേശുവിനല്ലേ എനിക്ക ഒരു ഷാപ്പ് ഉണ്ടടാ. ഗതി അല്ല തങ്ങച്ചോ, ഈ സിനിമയും കള്ളും തമ്മിൽ എന്താ ബന്ധം? എടാ മോനെ, സിനിമ കള്ള രാഷ്ട്രീയം, ഇത് 3 ഒരു അമ്മ പറ്റ മക്കളാ, അറിയില്ലല്ലേ. ആ ഇവിടെ ഇവിടെ കിട്ടോ. അച്ഛാ ഒന്ന് വേഗം വരുന്നുണ്ടോ? ഓ, പല നിലയ്ക്ക് ആൾക്കാർ ചാവുന്നു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഷർട്ട് ഇട്ട് ചാവേണ്ടത് ഗതിയായിട്ട്. ഗതി മുട്ടിയ. ഓ, ഈ അച്ഛന്റെ ഒരു കാര്യം മതി ഒരുങ്ങിയത്. വയസ്സാനത്ത് പെണ്ണ് കാണാമെന്നല്ലോ പോകുന്നത്. നീ പോടാ അവിടുന്ന്, വാതിലടക്കണ്ടേ. ഭയങ്കര വള്ളന്മാരും ഓണക്കളി കളിക്കുന്ന കാലാ. പിന്നെ ഇവിടെ നിധിയല്ലേ കുഴിച്ചിട്ടിരിക്കുന്നത്. വാ, കിഴക്കേപ്പുറത്തെ വാളടച്ചോ. അടച്ചു. വടക്കേപ്പുറത്തെ വാളടച്ചോ. അടച്ചു. ഐപ്പിന്റെ വാളടച്ചോ. മുമ്പിൽ വെച്ചാൽ അടച്ചു. അലമാരുടെ വാളടച്ചോ. അടച്ചു എന്നല്ലേ പറഞ്ഞത്. ഇനി എന്തെങ്കിലും അടക്കാനുണ്ടോ? ഉണ്ട്. എന്താ? അച്ഛന്റെ തിരുവായ. എന്തിനാ തലകുത്തി മറിയാൻ? എനിക്ക് അല്പം മൂത്രം ഒഴിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറയായിരുന്നോ? ഇത് നമ്മുടെ മാധവൻ നമ്പ്യാർ വിടല്ലേ, നീ അല ക്ഷണിച്ചാ? ഏത് മാധവൻ നമ്പ്യാർ? മിലിറ്ററിയിലെ മാധവൻ നമ്പ്യാർ, അച്ഛന്റെ ഏക സുഹൃത്ത്. ഞാൻ പലപ്പോഴും പറയാറില്ലേ, അവിടെ നിന്ന് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് മൂക്കറ്റം പൂശാനില്ലേ ഉദ്ഘാടന സമയ വണ്ടി കയറ്. അപ്പൊ നിനക്കിത് മനസ്സിലായില്ലേ കള്ളൻ? പിടിച്ചിരുന്നോ? വിട്ടോ, ശരിക്കും പിടിച്ചോ. മറന്നോ പറയുമ്പോ ഇന്നാണല്ലേ ഞാനത് മരിച്ച പോലെ മറന്നു. എന്നാ കേറിക്കോളൂ, ഞാൻ അങ്ങടാണ്. കൂട്ടം നടന്നോളൂ, ഞാൻ വരാം. അയ്യോ, ഞാനിതിന്റെ പ്രൊപ്രൈറ്റർ കേശവനുണ്ണി. നിങ്ങളാണല്ലോ ഇതിന്റെ ഓണർ. ജേക്കബ് പറഞ്ഞിരുന്നു ആളൊരു ചെറുപ്പക്കാരനാണെന്ന്. ഞാൻ ജബ്ബാർ. പ്രൊജക്ടർ വല്ല കണ്ടീഷൻ അല്ലല്ലോ. സെക്കൻഡ് ഹാൻഡാ. ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് പ്രൊജക്ടിൽ വർക്ക് ചെയ്യാന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവര് ചിരിക്കും. എന്താണാവോ? എന്താണെന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. ഞാൻ ഏത് തിയേറ്ററിൽ വർക്ക് ചെയ്യാൻ ചെന്നാലും പ്രൊജക്ടറിന്റെ കണ്ടീഷൻ നോക്കിയിട്ടേ ജോയിൻ ചെയ്യാറുള്ളൂ. അപ്പൊ ഇതിനു മുമ്പ് വർക്ക് ചെയ്യുന്നത്? ഓഹോ, അപ്പൊ നിങ്ങൾക്ക് എന്നെ കുറിച്ച് ശരിക്കും അറിയില്ലല്ലേ. ആ ജേക്കബ് ഒന്നും പറഞ്ഞില്ലേ, ഞാൻ ഷേണായിസ് പത്മനാഭ ഡാവിസൺ രാഗം ഇങ്ങനെയുള്ള മെയിൻ സെന്ററിലെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ആ മദ്രാസിൽ എൽപിച്ചങ്കാർ വിളിച്ചിട്ട് കൂടി പോവാതെ ഇങ്ങോട്ട് വന്ന് റെപ്രസെന്റേറ്റീവ് ജേക്കബിന്റെ നിർബന്ധം കൊണ്ടാണ്. പിന്നെ നിങ്ങളുടെ നല്ല കാലം എന്റെ കഷ്ടകാലം. എന്റെ ആദ്യമായിട്ടുള്ള സംരംഭമാണ് ഇത്. അപ്പൊ നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൂ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഉള്ള സൗകര്യങ്ങളൊക്കെ വെച്ച് പോയൊരു പേക്ക് തിയേറ്റർ വെച്ചോണ്ട എന്നെ ഓടിക്കാൻ പഠിപ്പിച്ചിരുവോ? എനിക്ക് എന്താ ഇവിടെ പണി? ടിക്കറ്റ് കയറൽ. ഞാൻ തന്നെ പഠിപ്പിച്ചു തന്നിട്ടാണ് എന്റെ ടിക്കറ്റ് കയറാൻ. അല്ലേ, പോയി വിളിച്ചോണ്ട. Thank you.
എല്ലാം ഭംഗിയാണല്ലോ അല്ലേ കേശു? ഉണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഭഗവതി കടാക്ഷിക്കട്ടെ, കർത്താവിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അധികരിക്കാം. ദിവസേന ബൗദ്ധ പ്രദർശനങ്ങൾ 2:30, 6:30, 9:30. അതെ, ഇന്നലെ എത്ര മണിക്കാ ജബ്ബാർ സെക്കൻഡ് ഷോ നിർത്തിയത്? ഞാൻ നിർത്തിയല്ല, അവസാനത്തെ ലോഡി കഴിഞ്ഞ് നിന്നതാ. എന്താ? അല്ല, ഞാൻ കേട്ടത് 12-ാമത്തെ റീല് കഴിഞ്ഞ് ഇന്നലെ 14-ാമത്തെ റീലിട്ട് ജബ്ബാർ പടം നേരത്തെ നിർത്തിന്നാണല്ലോ. ഓഹോ, അതാണോ കാര്യം? ഒരു എഡിറ്റിംഗ് നടന്നു എന്നുള്ളത് സത്യാണ്. 13-ാമത്തെ റീല് വേണ്ടാന്ന് തോന്നി, ഭയങ്കര ലാഗ്, മനസ്സിലായില്ല? അതായത് ഭയങ്കര എഴച്ചില്, പിന്നെ ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സും കരച്ചിലും കഷ്ടപ്പാടും. നായകന് ബ്ലഡ് ക്യാൻസർ, നായികക്കുണ്ട് എന്തോ ഒരു രോഗം. ഈ ഓഡിയൻസിനെ ബോറടിപ്പിക്കുന്ന എനിക്കിഷ്ടല്ല. അവര് ചിരിച്ചു കളിച്ച് വളരെ ഹാപ്പി ആയിട്ടല്ലേ പോയത്? ഞാൻ കരുതി ജബ്ബാറിനെവിടെയും പോകാനുള്ളത് നേരത്തെ നിർത്തുകയായിരിക്കുന്നു. ആയ്, അങ്ങനെ കരുതരുത്. വർക്ക് വർക്ക്, അതാണ് എന്റെ കണ്ടീഷൻ, വേറെ ഒന്നുമില്ലല്ലോ. ആ, ഒന്നുമില്ല. എന്നാ ഒരു 50 റുപ്യോട്ടെ, ഫ്ലാറ്റിനിക്ക് മുമ്പ് കൂടെ എത്താണ്. ഇവിടെ എടുക്ക് നേരല്ല, വേഗാവട്ടെ. താങ്ക് യു. നീ അധികം എടുക്കണമല്ലേ ജബ്ബാറേ. എന്നിട്ട് എന്നെ വിളിച്ചോണ്ടിട്ടാണ് നിങ്ങൾക്ക് എന്റെ വണ്ടി എടുത്ത് വെള്ളത്തിൽ തള്ളല്ലേ? ഒറ്റ പൊട്ടിക്കലാണല്ലോ. പോടുന്ന് സത്യേട്ട. എന്നാലേ അത് അവളുടെ കയ്യിലിരിപ്പുണ്ട, ചെന്ന് പറവാരാ മനസ്സിലെന്ന്. ആഹാ, ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കി തരാടി, ഇതൊന്ന് ചൂടായിക്കോട്ടെ. അയ്യോ, എന്റെ പൊന്ന് നാണിയെടുത്തല്ലേ, എന്നെ ഒന്ന് അഴിച്ചുവിട്, ഞാൻ ഇനി ചെയ്യില്ല. മനഞ്ചേരി ഭഗവതിക്ക് ഒരു തോട എന്നെ നേർന്നിട്ട് കിട്ടിയതാ നിന്നെ. എന്റെ പൊന്ന് നാണിയെടുത്തല്ലേ, ഒന്ന് അഴിച്ചുവിട്. ആറ്റുമണമേലെ ഉണ്ണിയാർച്ചല്ലേ നീ നെഗിളിക്കാൻ. എന്റെ കൈ വേദനിക്കുന്നു. നിന്റെ കുറുമ്പ് ഞാൻ നിർത്തി തരാം. അമ്പടി, തീ വെക്ക, തീയല്ല, പഴുപ്പിച്ച് ചട്ട വെക്കും. പൊള്ളല്ലേ, പിന്നെ പൊള്ള. ഈ തള്ള ഭയങ്കര സാധന. അലറടി ഉറക്കാലറ്, ഹട്ട് തിന്നുമ്പോ ആലോചിക്കണം. ഈ ചട്ട ഒന്ന് ചൂടായിക്കോട്ടെ. അങ്ങനെ പോയാലോ, നിക്ക അവിടെ. ആ, ശരിക്കുള്ള സമയത്താ നീ വന്നത്. നാണിയെടുത്ത് പിടിച്ചത് കൊണ്ടുവാ, വേഗം കൊണ്ടുവാ. മുറുക്കി പിടിച്ചവളെ, അവൾ കള്ളിയ ഓടിക്കളയും. ഷൈൻ ചെയ്യുന്നോടി, നാളെ അരിപ്പ് കുതിന്റെ മുകളിൽ വരുമോ? ഞാൻ കാത്തിരിക്കും. ഇല്ല ഇല്ലേ, കൊണ്ടുപോവാ, കൊണ്ടുപോവാ, കൊണ്ടുപോവാ. ഇന്ന് അവളെ ശരിയാക്കുന്നുണ്ട്. വിടാം വിടാം വിടാം, നാളെ കുഞ്ഞിന്റെ മുകളിൽ വെച്ചെങ്കിൽ ഉമ്മ വരുവാ. എന്താടാ കൂലും വിളിയും, പടം തുടങ്ങിയില്ലേ? എങ്ങനെ തുടങ്ങും? ജബ്ബാറില്ല, അവൻ അറിയില്ലെന്ന് മാറ്റിനുള്ള കാര്യം. അറിയാനില്ല, ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ല അവളെ ഫോക്ക് അത്ര ശരിയല്ലെന്ന്. ജോസും തോന്നുവാ, അവളെ കുഴപ്പമുണ്ടാക്കുന്നത്. ഷോ ഇല്ലെന്ന് പറഞ്ഞ് ടിക്കറ്റിന് പാതി കൊടുത്ത് പറഞ്ഞോ? അതുകൊണ്ട് എല്ലാരും കൂടെ ടാക്സി കണ്ടു പൊളി. ഞാനൊരു കൈ നോക്കിയാലോ ഇത് ഓടിക്കാനെ. എന്നിട്ട് എന്നെ പുക്കോളം എത്തിക്കാൻ കയ്യിലെ കാശും മേടിച്ച് വെച്ച് പണം തുടങ്ങാത്ത എവിടത്തിനായോ? അയ്യോ, നീ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്, ഓപ്പറേറ്റർ എത്തിയിട്ടില്ല. ആഹാ, ഇനി പടം കാണാൻ വരുമ്പോ ഓപ്പറേറ്റർ ഞങ്ങൾ കൊണ്ടുവരാം. ദാമു, ഈ ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തവർക്ക് എല്ലാം അടുത്ത ഷോ കാണിക്കാം. തൽക്കാലം നിങ്ങൾ നടങ്ങ്. നീ പറയുന്ന സമയത്താണ് മനസ്സിലെങ്കിലും. പിന്നെ ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞു. ഈ നാട്ടുകാരായി ഞങ്ങളെ മുഴുവൻ കളിപ്പിക്കാൻ വേണ്ടിയാണ് താനെ തുടങ്ങിയത്, ഞങ്ങൾക്കൊന്നും അറിയണോ? മര്യാദക്ക് പൈസ ഉണ്ടെങ്കിൽ ടാക്കീസ് കത്തി. ദോസെ, നീ ഒന്ന് അടങ്ങ്. കൊച്ചിക്കള്ളേ,
സിറ്റുവേഷൻ നോക്കി ട്യൂണിട്. നാടകത്തിലെ ഗീത മരിച്ച ദുഃഖത്തിൽ രവി പാടുന്ന പാട്ടാണത്. വിരഹഗാനം. ആ സ്വന്തമായിട്ട് വലിയ ഇട്ടാ മതി. നന്നാ പിടിച്ചോ. തന്നിനെ പാതിരാത്രിക്ക് മനുഷ്യനെ വടിയാക്കുന്ന ഏർപ്പാട് കാണിക്കരുത്. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ടെന്ന് പാടിയ ഞങ്ങൾക്കാർക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ. എനിക്ക് മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഗേറ്റ് തുറന്നു കൊടുക്കുന്നുണ്ടല്ലോ. സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഒരുപാട് നേരമായില്ലേ. അകത്ത് വെളിച്ചം കാണുന്നല്ലോ. ജബ്ബാർ പോയിട്ടുണ്ടാവില്ലേ. കയറി നോക്കാം. ഓഫീസ് പൂട്ടിയിട്ടില്ലല്ലോ. എന്താ നിനക്കൊക്കെ എന്ത് തോന്നിയ ദിവസം നടക്കുന്ന ഇവിടെ? ആരോട് നിന്നെ ഇവിടെ കൊണ്ടുപോരു. ഇറങ്ങി പോട. നേരം വന്നിട്ട് അക്കൗണ്ട്സ് ഒക്കെ നോക്കി. എന്റെ അക്കൗണ്ട് ആണ് നോക്കണ്ടേ? നിന്നെ ഇത്രയും കാലം ഇവിടെ പൊറപ്പിച്ചില്ലേ? അത് മതി. എന്ന് പറഞ്ഞാലും കണക്കും കാര്യം ചവിട്ടിക്കൊന്ന് പോയത്താത്ത. ഞാൻ ഇറങ്ങി പോട. പട്ടി അല്ല വിട്ടല്ലേ പോലക്കു. ഇനി പുതിയ ഓപ്പറേറ്റർ തപ്പണ്ടേ? വേണ്ട, കൃഷ്ണൻകുട്ടി നോക്കിക്കോളൂ.